പഞ്ചനക്ഷത്ര ഹോട്ടൽ പോലെ ഒരു ട്രെയിൻ. സ്വകാര്യ ബാറുകൾ, ഡൈനിങ് റൂം, സ്യൂട്ടുകൾ, ഫുൾ ബാത്റൂം ഏരിയ, റെസ്റ്റോറൻറ്, ലൈബ്രറി തുടങ്ങി ആഡംബരത്തിൻ്റെ അവസാനം എന്ന് വിളിക്കാവുന്ന ഒരു ട്രെയിൻ. നമ്മുടെ സാധാരണക്കാർക്കൊന്നും ഒരു പക്ഷേ കഴിയില്ല കേട്ടോ, കാരണം തൊട്ടാൽ കൈവൊള്ളും. ഒരു ഡബിൾ ഓക്യുപ്പൻസി ഡീലക്സ് ക്യാബിന് തന്നെ ഏകദേശം 413,210 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. പ്രസിഡൻഷ്യൽ സ്യൂട്ടിനാകട്ടെ 11 ലക്ഷമുണ്ട്, 21 ലക്ഷമുണ്ട്. പേര് പോലെ തന്നെ രാജകീയ പ്രൗഢിയുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആഡംബര ട്രെയിൻ മഹാരാജ എക്സ്പ്രസിനെ കുറിച്ചാണ് ഈ റിപ്പോർട്ട്. ട്രെയിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കുറഞ്ഞ നിരക്കിൽ വേഗത്തിലെത്താൻ കഴിയുന്ന പൊതുഗതാഗത മാർഗം അല്ലെ. പക്ഷേ നമ്മൾ ഒരു വീട് വാങ്ങുന്ന പൈസ വേണം ഈ ട്രെയിനിൽ ഒരു ടിക്കറ്റ് എടുക്കാൻ എന്നറിഞ്ഞാലോ? അതെ, ഈ ട്രെയിനിൽ ഒരു കുടുംബത്തിന് ടിക്കറ്റ് എടുക്കുന്ന പണമുണ്ടെങ്കിൽ ഉപയോക്താക്കൾക്ക് ഒരു ഫ്ലാറ്റ് തന്നെ സ്വന്തമാക്കാൻ സാധിക്കും. ചില റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് തലസ്ഥാന നഗരമായ ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ന്യൂഡൽഹിയിൽ ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റ് തന്നെ ഈ ട്രെയിൻ ടിക്കറ്റിന് വാങ്ങാമെന്നുള്ളതാണ്. 2010 സേവനമാരംഭിച്ച നമ്മുടെ ഇന്ത്യയിലെ മഹാരാജ എക്സ്പ്രസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെലവേറിയ ട്രെയിനാണ്. ഒപ്പം ഏഷ്യയിലെ ഏറ്റവും വിലയേറിയ ട്രെയിൻ എന്ന പദവിയും ഈ മഹാരാജ എക്സ്പ്രസ്സിന് തന്നെ. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലുമായി താരതമ്യപ്പെടുത്താവുന്ന യാത്രാനുഭവമാണ് ഈ ട്രെയിൻ നൽകുന്നത്. TV, മിനി ബാറുകൾ, എയർ കണ്ടീഷനിങ്, ഷവറുകളുള്ള ആഡംബര ബാത്റൂമുകൾ എന്നിവയുൾപ്പെടെ ലോകോത്തര സൗകര്യങ്ങൾ ഈ ട്രെയിനിൽ ഒരുക്കിയിട്ടുണ്ട്. ഓരോ സ്യൂട്ടും ഒരു രാജകീയ അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. അത്തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യാത്രയിലുടനീളം യാത്രക്കാർ റോയൽ ആയിരിക്കും. സ്പെഷ്യൽ റൂട്ടുകളിൽ സ്പെഷ്യൽ പാക്കേജുകളാണ് ട്രെയിൻ വാഗ്ദാനം ചെയ്യുന്നത്. താമസം, ഡൈനിങ്, ബാർ, ലോഞ്ച്, ജനറേറ്റർ, സ്റ്റോർ കാറുകൾ എന്നിവ ഉൾപ്പെടുന്ന 23 വണ്ടികൾ ഈ ട്രെയിൻ ഉൾപ്പെടുന്നുണ്ട്. ആകെ 84 യാത്രക്കാരുടെ ശേഷിയുള്ള 14 അതിഥി വണ്ടികൾ, താമസ സൗകര്യമൊക്കെ ഇവിടെ ലഭ്യമാണ്. ഇത് മാത്രമല്ല, ഈ ട്രെയിനിൽ ഒരു സ്വകാര്യ ബാറുണ്ട്, ഡൈനിങ് കാറുകളുണ്ട്, അതുപോലെ തന്നെ ഒരു ലോഞ്ച് തന്നെയുണ്ട്. വാട്ടർ ഫിൽട്രേഷൻ പ്ലാന്റ് തന്നെ ഈ ട്രെയിനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിഥി വണ്ടികൾ എന്ന് പറഞ്ഞാൽ 84 അതിഥികൾക്ക് ഇരിപ്പിടവും ഉറങ്ങാനും ഒക്കെ സൗകര്യം നൽകുന്ന വണ്ടികളാണ്. 20 ഡീലക്സ് ക്യാബിനുകളുണ്ട്, 18 ജൂനിയർ സ്യൂട്ടുകളും 4 സ്യൂട്ടുകളും ഉണ്ട്. ഒരു പ്രസിഡൻഷ്യൽ സ്യൂട്ട് ഒക്കെ ഉണ്ട്. എല്ലാ സ്യൂട്ടുകളിലും ഫുൾ ബാത്റൂമുണ്ട്. പ്രസിഡൻഷ്യൽ സ്യൂട്ടിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സിറ്റിംഗ് കം ഡൈനിങ് റൂമുണ്ട്, ഷവറും ബാത്തും ടബുമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ബാത്റൂമുണ്ട്. കൂടാതെ ഒരു ഇരട്ട കിടപ്പ് മുറിയും ഷവറുമുള്ള കുളിമുറിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു മുഴുവൻ റെയിൽവേ തന്നെ ഇതിനുണ്ട്. പലർക്കും ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ ശമ്പളം തന്നെ മതിയാകില്ല. തീവണ്ടിയുടെ അകത്തളങ്ങൾ കൊട്ടാരത്തിന് സമമാണ്. അതേസമയം തന്നെ ആധുനികത എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ യാത്രക്കാർക്ക് സമാനതകളില്ലാത്തൊരു അനുഭവം തന്നെയാണ് ഈ ട്രെയിൻ നൽകുന്നത്. ഡീലക്സ് ക്യാബിനുകൾ മുതൽ അതിഗംഭീരമായ പ്രസിഡൻഷ്യൽ സ്യൂട്ട് വരെ മഹാരാജ എക്സ്പ്രസിൻ്റെ വലിയ സവിശേഷതയാണ്. 8 ദിവസം നീളുന്ന മഹാരാജ എക്സ്പ്രസിൻ്റെ ഡൽഹിയിൽ നിന്ന് ആഗ്ര, രൺതംബൂർ, ജയ്പൂർ, ബിക്കാനീർ, ജോധ്പൂർ, ഉദയ്പൂർ വഴി മുംബൈയിലേക്കുള്ള യാത്രയാണ് എടുത്തു പറയേണ്ടത്. ട്രെയിൻ 4 വ്യത്യസ്ത റൂട്ടുകളിലാണ് ഓടുന്നത്. എല്ലാ സൗകര്യങ്ങളും ആഡംബരവുമുള്ള ഈ ട്രെയിനിൻ്റെ നിരക്ക് റൂട്ടിനെയും ഈ ക്ലാസിനെയും ഒക്കെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ഡൽഹി, ആഗ്ര, രൺതംബൂർ, ജയ്പൂർ, ഡൽഹി റൂട്ടിൽ ഒരു ഡബിൾ ഓക്യുപ്പൻസി ഡീലക്സ് ക്യാബിന് തന്നെ ഏകദേശം 413,210 രൂപയാണ് നിരക്ക്. അതും ഒരു ടിക്കറ്റിന്. ഉയർന്ന ക്ലാസുകളിലേക്ക് നോക്കിയാൽ നിരക്ക് ഗണ്യമായി വർദ്ധിക്കും. ഈ റൂട്ടിൽ പ്രസിഡൻഷ്യൽ സ്യൂട്ടിന് 11,44,980 രൂപ വരെ നിരക്കുണ്ട്. ഡൽഹി, ജയ്പൂർ, രതൻപൂർ, ഫത്തേപൂർ, സിക്രി, ആഗ്ര, ഖജുരാഹോ, വാരണാസി, ഡൽഹി യാത്ര പോലുള്ള കൂടുതൽ വിപുലമായ റൂട്ടുകളിൽ പ്രസിഡൻഷ്യൽ സ്യൂട്ടിന് 21 ലക്ഷത്തിലധികം രൂപ നിരക്ക് വരും. മഹാരാജ എക്സ്പ്രസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുക.